ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇപ്പൊ മുപ്പിയുണ്ട്, നമ്മുടെ പ്യാപ്പിള സജിയുണ്ട്, പ്യാപ്പിളിന്റെ ഭാര്യ നെച്ചിയുണ്ട്, അല്ല അച്ഛണ്ട്, അച്ഛൻ്റെ അച്ഛൻ നെച്ചിയുണ്ട്. അപ്പൊ നമ്മള് കൊറേ കാലമായി ഫാമിലി ആയിട്ട് ടൂറിന് പോകാം, അല്ലെ മുപ്പി? അല്ല, നോമ്പിന് മുന്നേ ഏകദേശം കൊറേ കാലമായി ഫാമിലി ടൂറിലെ പോയിട്ട്. അതെ, അപ്പൊ ഫാമിലി ആയിട്ട് ഒരു ടൂറ് പോണെന്നെല്ലാം കൊറേ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ടൊരു വൺ ഡേ ടൂറാണ്. ഫാമിലി എല്ലാവരും ഉണ്ട്. പിന്നെ അപ്പൊ നോമ്പെല്ലാം കഴിഞ്ഞ് പെരുന്നാളെല്ലാം കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ ഫസ്റ്റ് ഞായറാഴ്ച ആയത്, പെരുന്നാൾ കഴിഞ്ഞ ഞായറാഴ്ച ആയത്. അപ്പൊ നമ്മള് വിചാരിച്ച ഏതെങ്കിലും സ്ഥലത്ത് ചെറിയൊരു വൺ ഡേ ടൂർ അടിക്കാം. അന്നേരം നമ്മള് എവിടെ പോവാന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പാണ് നമ്മള് പയ്യന്നൂരുള്ള കവ്വായി കായലിനെ പറ്റിട്ട് അറിഞ്ഞത്. അപ്പൊ നമ്മൾ വിചാരിച്ചാല് പയ്യന്നൂര് കവ്വായി കായലിലേക്ക് പോവാൻ. അപ്പൊ അവിടെ ബോട്ടിങ്ങും കയാക്കിങ്ങും എല്ലാം സംഭവം ഉണ്ട്, ചെറിയ ഐലാൻഡ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ കാണാം. നമ്മളെ പരിഹാരം മെഡിക്കൽ കോളേജ്. ഇപ്പൊ നമ്മള് കവ്വായി കായലിലേക്ക് എത്തിയിട്ടുണ്ട്. പല വണ്ടികളും സീഡാക്കിയിട്ടുണ്ട്, നമ്മളെ വണ്ടികള് സീഡാക്കണം. കൊറേ വൈ തെറ്റി 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 ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്, കവ്വായി കായലിന് എത്തിയിട്ടുണ്ട്. നമ്മ എൻട്രൻസിലേക്ക് നടന്നിട്ട് പോയിക്കാൻ നമ്മളെല്ലാം ഒപ്പരം കേട്ടാ. അപ്പൊ ഉപ്പുവസ്നേ പോയി ഒരു ചായ മേടിച്ചിട്ട് നല്ല നൈസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടാ. അപ്പോ ഇതിന്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗത്ത് നമുക്ക് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അതിന്റെ മുകളിലും ഇരിക്കാം, അതുപോലെ തന്നെ താഴെ ഇരിക്കാം. അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാണാനൊരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഇപ്പൊ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി കാറ്റ്, നല്ലൊരു ഫീലിങ്സ്, നല്ലൊരു ഫീലിംഗ് വൈകുന്നേരത്ത് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഇവിടെ വെച്ചാൽ മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് തോന്നുന്നു ഈ ബോട്ടിങ്ങും കയാക്കിങ്ങും അതേപോലുള്ള സംഭവങ്ങൾക്ക് മാത്രമാണ് കേട്ടോ. ഈ കുട്ടികൾക്ക് ഇരിക്കാനുള്ള കളിക്കാനുള്ള പാർക്ക് ഉദ്ദേശിച്ചിട്ടൊന്നും ആരും ഇങ്ങോട്ടേക്ക് വരരുത്, കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാം, നമുക്ക് ബോട്ടിങ് ചെയ്യാം, അതേപോലെ തന്നെ കണ്ടൽക്കാട്ടിലേക്ക് പോവാം, ബീച്ചിലേക്ക് പോവാം, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അതൊരു പക്ഷെ വരുമായിരിക്കും, അത് സംഭവങ്ങളൊക്കെ ആക്കുമായിരിക്കും എന്ന് കരുതുക. ഈ കാണുന്ന ഭാഗമായിട്ടാണ് പുതുതായിട്ട് ഇവിടെ ബോട്ട് ചെട്ടി വരുന്നത്, ബോട്ട് സർവീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അതായത് ഇത് ഓപ്പൺ ആയിട്ടില്ല, ഇവിടെ ഇപ്പോൾ വർക്കിംഗ് ഇതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഇന്റർലോക്കൊക്കെ നടത്തി വിരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുമ്പോൾ നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് അടുത്ത് ഓപ്പൺ ആവുമെന്ന് കരുതുക നമുക്ക്. അപ്പൊ ഇതിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ബീച്ച് സൈഡിലേക്ക് പോകാനുള്ള ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കരുതിയത് സ്പീഡ് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മൾ സ്പീഡ് ബോട്ട് തൽക്കാലം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ചില ആൾക്ക് കുറച്ചാൾക്ക് സ്പീഡ് ബോട്ടിൽ കയറാൻ പേടികളുണ്ട്. നമ്മൾ ഈ സാധാരണ നോർമൽ സ്പീഡില്ലാത്ത ബോട്ടിലേക്ക് സാധാരണ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ഈ ബോട്ട് നേരെ ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കയറാനുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ ആൾക്കാരും കയറി ഇരിക്കുന്നുണ്ട്, എല്ലാവരും അവരവരുടെ സീരിയൽ പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് കുറേ ദൂരമൊന്നും ഇല്ല കേട്ടോ, അവർ ഏകദേശം ഒരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അപ്പൊ ആ യാത്രക്കിടയിൽ നമ്മളെ കണ്ടക്ടർ വന്നിട്ട് ഇങ്ങനെ പൈസക്കളും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ 10-13 പേരുണ്ട്, അതിന് കുട്ടികൾ 3 ആളായിട്ട് അധികം ആളുണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികളെ പൈസ ഒന്നും എടുക്കാതെ 10 ആളെ ടിക്കറ്റ് മാത്രം എടുത്ത് 100 രൂപ വാങ്ങിന്. അപ്പൊ ഈ യാത്രയിൽ കാണുന്ന കാഴ്ച നല്ല അടിപൊളി ഭംഗിയുള്ള കാഴ്ച കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, സൂപ്പറാണ്. അത് കാണാൻ എന്താ പറയാ, ഇവിടെ വന്നാൽ ബോട്ടിൽ നിർബന്ധമായിട്ടും കയറണം. ഇവിടെ മെയിനായിട്ട് ഈ ബോട്ടിങ്ങേ ഉള്ളൂ, വേറെ ഒരു സംഭവമില്ല. പിന്നെ ഈ കാണുന്ന ഐലാൻഡ് പോലുള്ള സംഭവങ്ങൾ അവിടെ ഒന്നും ഞങ്ങൾ കയറിയില്ല. അപ്പോൾ നമ്മളെ കപ്പിത്താനട്ടെ ഇത്, ആള് കുറച്ച് ഗൗരവം പോലെ ആടെ ഇരിക്കുന്നുണ്ട്.
അപ്പൊ സംഭവമൊക്കെ അടിപൊളിയാണ്, വ്യൂ അടിപൊളി, ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല, അത്രയും സൂപ്പർ. അപ്പൊ അതിന്റെ ഗ്യാപ്പിലൂടെ ഒരു സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ, അപ്പൊ ഒരു ഫാമിലി ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്താ പറയാ, പുറത്തൊക്കെ നോക്കിയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വെറുതെ സെൽഫി വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടാ, ബേക്കിലുള്ളവരെ കിട്ടാൻ വേണ്ടിട്ട് എന്നെ അടക്കം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ സെൽഫി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടാ, എന്തെങ്കിലും ആയിട്ട് എടുക്കണ്ടേ, അതിന് വേണ്ടി എടുക്കുന്നതാണ് കേട്ടാ. അപ്പൊ ഗൈസ് നമ്മളിവിടെ ബീച്ച് സൈഡ് ഇവിടെ എത്താൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പോക്കാണ്. അപ്പൊ അവിടെ ഒരു സ്പീഡ് ബോട്ട് നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ബോട്ട് മാറാൻ വേണ്ടി ഇവിടുന്ന് കപ്പിത്ത ഹോണൊക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എത്താനായിട്ടാ. അപ്പൊ നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോകാണ് കേട്ടോ. ബീച്ചിലേക്ക് പോകാൻ 2 മിനിറ്റ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. അപ്പൊ അവിടെ നടന്നിട്ട് അങ്ങനെ പോകണം കേട്ടോ, എന്നാലേ നമുക്ക് ബീച്ചിലേക്ക് എത്താൻ പറ്റും. ഇത് നമ്മള് പിച്ചു മേറാന്ന് കേട്ടോ, പിച്ചുവിനെ എല്ലാവർക്കും അറിയായിരിക്കും, അധികം അറിയായിരിക്കും. ഇത് മേറുവാന്ന് കേട്ടോ, നമ്മളെ അച്ഛൻ്റെ അനിയത്തിയാണ്. അപ്പൊ അവരൊക്കെ ഫുള്ള് എൻജോയ്മെന്റ് കേട്ടോ. അപ്പൊ നമ്മള് ബീച്ചിലെത്തിയിട്ടുണ്ട്, ഇനി ബീച്ചിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ കവ്വായി കായലിന്റെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു. അപ്പൊ എന്താ പറയാ, സ്പീഡ് ബോട്ടിങ്ങിലൊന്നും കയറിയില്ല. സ്പീഡ് ബോട്ടിങ്ങിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഈ ചെറിയ ദ്വീപുണ്ടല്ലോ അവിടെ കൊണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ ഇറക്കിയിട്ട്, ഇറക്കിയതിന് ശേഷം അവരെ വിളിച്ചാൽ വന്നിട്ട് നമ്മൾ ബീച്ചിൽ കൊണ്ടാക്കില്ല. നമ്മളിപ്പോ നേരെ ബീച്ചിലാണ് വന്നിട്ടുള്ളത്. ബീച്ചിൽ ഈ ചെറിയൊരു ബോട്ടുണ്ട്. ബോട്ട് നമുക്ക് 10 ആക്കെടുത്തത് 100 രൂപയേ ഉള്ളൂ. ഒരാൾക്ക് 10 രൂപ എന്നുള്ള രീതിയിൽ അവരിവിടെ ബീച്ചിൽ ഇറക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി റിട്ടേൺ അങ്ങോട്ടേക്ക് പോകണമെങ്കിലും സെയിം കോസ്റ്റ് തന്നെയാണ്. പിന്നെ ബോട്ടിന്റെ ആണെങ്കിൽ 8 ആക്കാണെങ്കിൽ 1200 രൂപയാണ് സ്പീഡ് ബോട്ടിങ്ങിൽ. അത് അടിപൊളിയാ, കുഴപ്പമൊന്നുമില്ല, സൂപ്പർ സംഭവമാണ്. നമ്മളെ ഇതിൽ എല്ലാവർക്കും അതിൽ കയറാൻ പേടി, അതുകൊണ്ട് അതിൽ ആരും കയറിയില്ല. സ്പീഡ് ബോട്ടിങ് ആയതുകൊണ്ട് ആർക്കും കയറാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തെയ്യ, നമ്മൾ ഈ സാധാ നോർമൽ ബോട്ടിലിങ് കയറിയിട്ട് ബീച്ചിലേക്ക് വന്നു. ഇവിടെ ഇത്രേ ഉള്ളൂ, ഇവിടെ ഇത്ര ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കണ്ടൽക്കാട് സംഭവങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ നമ്മളെ വീട് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.